ഇശലറ്റം പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ദൈവത്തെങ്കിലേക്ക് ദൃഷ്ടികൾ ഉയർത്തണം, ദൈവസന്നിധിയിലേക്ക് ചിന്തകൾ ഉയർത്തണമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ദൈവത്തെങ്കിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിലൂടെ ഓരോ ജീവിതങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം. ആ ജീവിതങ്ങൾ നേരിട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം ലഭിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 37 മുതലുള്ള അധ്യായങ്ങളിൽ പൂർവ്വ യോസേഫിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം പ്രിയപ്പെട്ട ഒരാൾ തെറ്റിദ്ധരിക്കപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട് കടന്നുപോയ ഒരു ജീവിതത്തിൻ്റെ കഥ. എത്രയോ കുടുംബങ്ങളെ കാണുമ്പോൾ അവരുടെ തന്നെ ജീവിതങ്ങളിൽ സഹോദര ബന്ധം തകർന്ന് മാതാപിതാക്കൾക്ക് അവരെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ ജീവിതത്തിൽ ധാരാളം മുറിവുകളേറ്റവർ, ജീവിതത്തിൽ എല്ലാം സ്വന്തമാക്കിയിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും രക്തബന്ധങ്ങൾക്ക് വിലയില്ലാതെ അടുപ്പമില്ലാതെ നീർനീറി കഴിയുന്ന അനേക ജീവിതങ്ങളെ കാണുവാൻ ഇടവരാറുണ്ട്. നമുക്ക് സൗഖ്യം നൽകുന്ന വലിയൊരു കഥാപാത്രമാണ് പഴയ നിയമത്തിലെ യോസേഫ്, പൂർവ്വ യോസേഫ്. 37 അധ്യായത്തിൽ നമ്മൾ കാണുന്ന 10 തിരുവചനം, അവനിത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റ് താണു വണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുന്നു. സ്വന്തം കുടുംബത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, സ്വന്തം കുടുംബത്തിൽ മനസ്സിലാക്കപ്പെടാതെ പോവുകയാണ്, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വേദന കടന്നു വരുന്ന ഒരു അനുഭവം. പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 24 വാക്യത്തിൽ അവനെ അവർ ഒരു കുഴിയിൽ തള്ളിയിട്ടു, അത് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കിണറായിരുന്നു. സ്വന്തം സഹോദരങ്ങളാൽ നിസ്സഹായതയുടെ ആഴങ്ങളിലേക്ക് വഴുതി മാറുന്നൊരു ജീവിതം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അപ്രകാരം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സഹായം നൽകേണ്ടവർ തന്നെ, ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ നമ്മളെ അകറ്റി മാറ്റുന്നു, നമ്മളെ തള്ളിപ്പറയുന്നു, നമ്മളെ പുച്ഛിക്കുന്നു, നമുക്ക് അർഹമായ ആവശ്യമായ സഹായങ്ങൾ നിഷേധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പൊറി യോസേഫിനെ വളരെ ദാരുണമായി ഇസ്മായിലിർക്ക് 20 വെള്ളിക്കാശിന് വിൽക്കുന്ന സഹോദരങ്ങൾ, ജോസഫിന്റെ ജീവിതത്തിലെ സഹനങ്ങളെക്കുറിച്ച്, ആ ചെറുപ്പക്കാരൻ കടന്നുപോയ വേദനകളെക്കുറിച്ച്, തിക്താനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് 2 മേഖലകളാണ്, ഒന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന്, മറ്റൊന്ന് പിന്നീടുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ജോസഫ് ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്ത് അവൻ പാനപാത്രവാഹകനോട് പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. 40 അധ്യായം 14 തിരുവചനം, നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോടും കരുണ കാണിക്കണം, എൻ്റെ കാര്യം ഫറവോട് മുമ്പിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം. അടുത്ത അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജോലി സാഹചര്യങ്ങളിൽ, ജീവിതയാത്രയിൽ നമ്മൾ പല രീതിയിൽ സഹായിച്ചവർ, സ്നേഹം കൊടുത്തവർ, ചേർത്ത് പിടിച്ചവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളെ മറന്നു പോകുന്ന അവസ്ഥ, നമ്മളെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്യുന്ന അവസ്ഥ, അതൊരു വേദനയായി ഇന്നും നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ആ വേദനകൾ നിന്നെ ഇന്ന് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പൂർവ്വ യോസേഫിലൂടെ നമ്മുടെ ഓർമ്മകളെ സുഖപ്പെടുത്തുവാൻ, നമ്മുടെ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളെയും പരിമിതികളെയും സുഖപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട് എന്ന്, ഉയർച്ച താഴ്ചകളുണ്ട് എന്ന്, മനുഷ്യരിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് കൈയടികൾ മാത്രമല്ല, അതുപോലുള്ള അപമാനങ്ങളുടേതായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ജീവിതം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ, നിന്റെ കുടുംബത്തിലെ, നിന്റെ വ്യക്തിബന്ധങ്ങളിലെ വേദനകളും ദുഃഖങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ദൈവകരങ്ങളിൽ നിന്ന് ആ വേദനകളെ സ്വീകരിക്കുമ്പോൾ, ആ വ്യക്തിത്വങ്ങളെ സ്വീകരിക്കുമ്പോൾ, അവയൊക്കെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ, അവർക്കൊക്കെയും ആശ്വാസം പകരുന്ന ഉന്നതമായ ഒരു കൃപയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഉയർത്തും.
അങ്ങനെ ഉന്നതമായ അഭിഷേകത്തിന്റെ ഒരു നിറവ്, ഒരു സൗഖ്യം ഇപ്പോൾ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ഈശോയുടെ നാമത്തിൽ സംഭവിക്കട്ടെ. വലിയ സൗഖ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ ഈ എപ്പിസോഡ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.